വീണ്ടും വന്നു കേട്ടോ. എന്തൊക്കെ ഉണ്ട് വിശേഷം? നാട്ടില് നല്ല മഴയൊക്കെയാണല്ലേ. ഈ മഴയത്ത് ചെറിയ ചൂടോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു കേക്ക് അതുണ്ടാക്കാം നമുക്ക്, ചോക്ലേറ്റ് ലാവ കേക്ക്. അതെന്താ വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ചോക്ലേറ്റ് ലാവ കേക്ക് അതങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചോക്ലേറ്റ് ഇങ്ങനെ ലാവ പോലെ ഒഴുകി ഒഴുകി വരും, അത്രേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൽ നിന്ന് ചോക്ലേറ്റ് ഒഴുകുകയോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം. ഒഴുകണം, അതാണ് നമ്മൾ ആദ്യം. വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് കേക്ക്, അല്ല ചോക്ലേറ്റ് ലാവ കേക്ക്. ചോക്ലേറ്റ് കേക്ക് നമ്മുടെ പഴയ റെസിപ്പിയായിരുന്നു. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇതെപ്പോഴും കുട്ടി സൈസിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാന് 2 ഇഞ്ച് ഡയമീറ്ററുള്ള പാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ കുട്ടി കുട്ടി പോട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബട്ടറും ചോക്ലേറ്റ് ചിപ്സും കൂടെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് എന്നോട് 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും അതിൻ്റെ നേർ പകുതി ബട്ടറുമാണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇത് ഓവനിൽ കൊണ്ടുവയ്ക്കാം. ഞാനിപ്പോൾ മൈക്രോവേവ് ഓവനിൽ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, അത്രേ ചെയ്യണുള്ളൂ. അടുത്തായിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുക്കുന്നത്. അതിൽ ഒന്ന് ഫുൾ എഗ്ഗും പിന്നെ 1/2 എഗ്ഗ് യോൾക്ക് മാത്രം. ആദ്യം നമുക്ക് ഈ എഗ്ഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുക്കുന്നത്, ഗ്രാനുലേറ്റഡ് ഷുഗറാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഷുഗറിനെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി, നൈസായിട്ട് പൊടിക്കരുത് കേട്ടോ. നമ്മുടെ ഉപ്പിൻ്റെ തരി പോലെ, ഈ തരി പോലെ ഇങ്ങനെ ഈ സൈസിൽ പൊടിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനിയാണ് അത് ശരിക്കും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നീ കണ്ടോ, അതാ ഈ പരുവത്തിൽ ഇതുപോലത്തെ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ വൈറ്റ് ലെമൺ കളർ വരണം കേട്ടോ. നമ്മുടെ ബട്ടറും ചോക്ലേറ്റ് ചിപ്സും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഇതാ കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഈ പരുവാകുന്നവരെ വിസ്ക് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുല എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരിക്കലും ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പാനിൽ ഒഴിക്കാം. കേക്ക് പാൻ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മുടെ കേക്ക് ബട്ടറൊക്കെ ചാലാം. നമ്മുടെ കേക്ക് പാനിൽ ബട്ടറൊക്കെ തേച്ചിട്ട് കുറച്ച് ഫ്ലോറൊക്കെ വിതറി സെറ്റ് ചെയ്ത് വയ്ക്കും. ഇനി ഈ ബാറ്റർ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. പാനിൻ്റെ 1/2 പോർഷനെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്താ വെച്ചാൽ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ഷേപ്പൊക്കെ മാറും, അങ്ങനെ നമുക്ക് വൃത്തിക്ക് കേക്കൊന്നും കിട്ടില്ല. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓവൻ 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 6 to 10 മിനിറ്റ്സ് ആണ്. ഇനി പിന്നെ നമ്മളെടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ച് ബേക്കിംഗ് ടൈമിലും വ്യത്യാസം വരും കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് ആയോ ഇല്ലയോ എന്ന്. അത് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെൻറ്ററിൽ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്ത്, നമ്മളെപ്പോഴും ആ കേക്കിൻ്റെ എഡ്ജിലെ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം ലാവ ഫോം ചെയ്യണത് സെൻറ്റർ പോർഷനിലായിരിക്കും. അപ്പം നമുക്ക് എത്ര ചെക്ക് ചെയ്താലും ആയിട്ടില്ല തോന്നും. അതുകൊണ്ടാണ് എഡ്ജിൽ ചെക്ക് ചെയ്യണം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങോട്ട് ശ്വാസം വിടാൻ പറ്റില്ല, അല്ല ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല കേക്ക് റെഡി ആയോ എന്നുള്ളത്. അത് ആ മുറിച്ച് നോക്കി ലാവ വരുന്നുണ്ടോ എന്ന് നോക്കി തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അധികം പണിയൊന്നുമില്ല കേട്ടോ. ഒരു സീവ് യൂസ് ചെയ്തിട്ട് പൗഡേർഡ് ഷുഗർ ഒന്ന് ഇതിൻ്റെ മേലെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ കേക്കിൻ്റെ ബ്രൗൺ കളറും ഷുഗറിൻ്റെ വൈറ്റ് കളറും കൂടെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു സീക്രട്ടും കൂടെയാണ് കേട്ടോ. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ കേക്ക് ഒരു പൊടിക്ക് എവിടെയെങ്കിലുമൊക്കെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ കേക്ക് കട്ട് ചെയ്യല്ലേ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ലാവയും കൂടെ ഒഴുകിയാലുണ്ടല്ലോ, പെർഫെക്റ്റായി. ഒഴുകും, ഐ എം ഷുവർ ഒഴുകും ഒഴുകും, അതോടെ പോകാനല്ലേ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ലാവയെ ഒഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നോട് പറയണേ, എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. പിന്നെ വേറെന്താ, പിന്നെ പറയാനുള്ളത് ഇത് കഴിക്കുമ്പോൾ
ചൂടോട് കൂടി തന്നെ കഴിക്കണം. അത് മസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മഴ പെയ്യുമ്പോൾ ലാവ കേക്ക് ഉണ്ടാക്കൂ, കഴിക്കൂ, എൻജോയ് ചെയ്യൂ. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.